കൃഷ്ണഗുരുവായൂരപ്പാശരണം, ഉഷപ്പൂജ, കണ്ണൻ അലങ്കാരം. ഇന്ന് ഇടവ് മാസം 1-ാം തീയതിയാണ്. രാവിലെ 3 മണിക്ക് ക്ഷേത്രം നാഴികമണി അടിക്കുകയും മേൽശാന്തി ശ്രീകോവിൽ നട തുറക്കുകയും ഗോപുരവാതിൽ തുറന്ന് ഭക്തജനങ്ങളെല്ലാവരും ശ്രീഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് നാരായണനാമം മന്ത്രം ചൊല്ലി ഓടി ഓടി വരികയും ചെയ്യുന്നു. ഭഗവാന്റെ നിർമാല്യം ഭക്തജനങ്ങളെല്ലാവരും ദർശിക്കുന്നു. 3:10 വരെ നിർമാല്യ ദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം എണ്ണാഭിഷേകം, വാകച്ചാർത്ത്, ശംഖാഭിഷേകം, സ്വർണകുംഭാഭിഷേകം എന്നിവ നടത്തിയതിനു ശേഷം ഭഗവാന്റെ മലർ നിവേദ്യത്തിനായി ശ്രീകോവിൽ നട അടക്കുകയും ചെയ്തു. 4 മണിയോടുകൂടി ശ്രീകോവിൽ നട മലർ നിവേദ്യം കഴിഞ്ഞ് കണ്ണനെ അലങ്കരിച്ച് നട തുറക്കുകയും ചെയ്തു. ആ സമയത്ത് അതാ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ശ്രീകോവിലിനകത്ത് പുഞ്ചിരിച്ച് തൂമന്ദഹാസത്തോടുകൂടി തൻ്റെ ഭക്തന്മാരെയൊക്കെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ്. ഭക്തന്മാരുടെ സങ്കടങ്ങളും പരാധീനതകളും എല്ലാം കേട്ട് അവരെ അനുഗ്രഹിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ. അതാ പുഞ്ചിരിച്ച് പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണഗോപിക്കുറി തുടിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറിലതാ ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കുഴലും കദളിപ്പഴവും താമരയും, ഇത് മൂന്നുണ്ട് ഇന്ന് കയ്യിൽ. ഒരു വെള്ളപ്പട്ടും പച്ചപ്പട്ടും കൊണ്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടാണ് ഇന്ന് ഭഗവാൻ അരക്കെട്ടിൽ കെട്ടിയിരിക്കുന്നത്. സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ മാലകളും അലങ്കരിച്ചിട്ടുണ്ട്. ആ മാലകൾക്ക് ഇന്ന് എന്തോ ഒരു കൂടുതൽ ഭംഗിയുള്ളത് മാതിരി നമുക്ക് തോന്നാം. നല്ല പൂവ് വെച്ച് ചുവന്ന പൂവും വെള്ളപ്പൂവും എല്ലാം കൂട്ടിക്കലർത്തി കെട്ടി ഉരുട്ടി ഉരുട്ടി കെട്ടിയിരിക്കണം. നല്ല ഭംഗിയുണ്ട് ഇന്നത്തെ മാലയ്ക്ക്. മൊത്തത്തിൽ ഇന്ന് ശ്രീഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സെല്ലാം നിറയും. അത്രയും സുന്ദരമായി കമനീയമായി ഭഗവാനെ അലങ്കരിച്ചിരിക്കുന്നു. ആ പൊന്നുണ്ണി കണ്ണനെ അതേ രൂപത്തിൽ തന്നെ നമ്മുടെ മനസ്സിലേക്കും ആവാഹിക്കുക. ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ കദളിപ്പഴവും താമരയും ഓടക്കുഴലും എല്ലാം പിടിച്ച് ആ നിൽക്കുന്ന രൂപം ഒന്ന് മനസ്സിലേക്ക് വിചാരിക്കുക. ആ മനസ്സിൽ വിചാരിച്ച് അത് മനസ്സിൽ ഉൾക്കൊണ്ട് നമ്മുടെ ഭഗവാന്റെ കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊള്ളൂ. നാരായണ നാരായണ നാരായണ. ആ തൃപ്പാദം പിടിച്ച് വീണ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചോളൂ. കണ്ണൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല കേട്ടോ. ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും എപ്പോഴും ഉണ്ടാവുന്നതാണ്. വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് നമ്മളെ കണ്ണൻ അനുഗ്രഹിക്കുന്നതാണ്. ആ കണ്ണനെ നാമം ജപിക്കുക. നാരായണ 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 ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ കേട്ടോ. ഒരു സങ്കോചവും കൂടാതെ ഭഗവാനെ വിളിക്കൂ. ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും. നാരായണ നാരായണ.